നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരുന്നതോടുകൂടി രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാരെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് അത് എന്തായാലും സ്വാഭാവികം നമുക്കറിയാം കാരണം ഈ ഒരു നവകേരള സദസ്സ് കടന്നു പോകുന്നതിനിടയിൽ കരിങ്കൂടി കാണിച്ച പ്രതിഷേധക്കാരെ യാതൊരു ദയമില്ലാതെ ഹെൽമെറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും തല്ലിച്ചതച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്തായാലും ഇവിടെ എസ് എഫ് ഐകാരെ തന്നെ ന്യായീകരിച്ചു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം പറയുന്നത് പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റ് വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് രാജ്യത്ത് തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ക്രമസമാധാന നില ഭദ്രമായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ മാതൃകയല്ല ചെയ്തത് തെറ്റാണ് കേരളത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും രാജ്യത്ത് ഇതുപോലെ ഒരു നോട്ടീസും നൽകാതെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സംസ്ഥാനമുണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം തെരുവിൽ പോയി എല്ലാ കടകളിലും കയറി അലുവ രുചിച്ചു നോക്കി അത് നന്നായി മിഠായിത്തെരുവിനൊരു പ്രശസ്തിയായി മിഠായിത്തെരുവ് നേരത്തെ തന്നെ പ്രശസ്തമാണ് ഇത് ഗവർണറും കേട്ടിരിക്കാം അതിനാലാവാം അങ്ങോട്ട് പോയത് ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർന്നത് അദ്ദേഹം ചെയ്ത പ്രവർത്തിക്കെതിരെയാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിനെതിരെ കണ്ണൂരിലും വ്യാപക പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നു പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയ ഗവർണറുടെ കോലം കത്തിച്ചും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവി പ്രവർത്തകർ ക്യാമ്പസുകളിലും ഡിവൈഎഫ്ഐ മേഖലാ കേന്ദ്രങ്ങളിലും ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തി കണ്ണൂരിൽ കാൾടെക്സ് ജംഗ്ഷൻ നിന്ന് ആരംഭിച്ച ഡിവൈഎഫ്ഐ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോലം കത്തിച്ചാണ് സമാപിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നത് പേ പിടിച്ച തെരുവു പട്ടിയെ പോലെയാണെന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി പറയുന്നത് ഗവർണറെ കണ്ണൂർ ജില്ലയിൽ കാലുകൂത്താൻ അനുവദിക്കില്ലെന്നും പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും പ്രസ്താവിച്ചു കേരള ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ നെറുകെട്ട രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് പ്രതിഷേധമെന്നും നേതാക്കൾ പറയുന്നുണ്ട് മിസ്റ്റർ ചാൻസലർ ഇത് ബ്ലഡി കണ്ണൂരല്ല ബോൾഡ് കണ്ണൂരാണ് എന്ന ബാനറും നഗരത്തിൽ ഉയർത്തി സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നും കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് അധിക്ഷേപിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് മാപ്പ് പറയണമെന്നും എസ് ഡി പെയും ഉയർത്തിയിട്ടുണ്ട് ഏതായാലും അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും പ്രതിഷേധം കൂടുതൽ കണക്കുകയാണ് ഗവർണർക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നടന്നുവരുന്ന ഒരു കാര്യം